സി പി എം സംസ്ഥാന സെക്രട്ടറിമാർ ഏതു തരത്തിലാണ് മാതൃകാ ജീവിതം പുലർത്തേണ്ടത്? അങ്ങനെ മാതൃകാ ജീവിതം പുലർത്തിയ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിമാരുണ്ടോ? അവരുടെ മക്കൾ ഏതു തരത്തിലാണ് ജീവിക്കുന്നത്? അവരുടെ ഭാര്യമാർ ഏതു തരത്തിലാണ് ജീവിക്കുന്നത്? ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിമാരെ ഒന്ന് വിലയിരുത്തുമ്പോൾ, അത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സംസ്ഥാന സെക്രട്ടറിമാരെ വേണ്ട, അത് സി പി ഐ എന്ന ഫോർമാറ്റിലാണ്. സി പി എമ്മിലേക്ക് വരുമ്പോൾ അത് ഇ എം എസിൽ തുടങ്ങി ഏറ്റവും അവസാനം കോടിയേരി ബാലകൃഷ്ണനിൽ എത്തി നിൽക്കുമ്പോൾ ചടയൻ ഗോവിന്ദനിൽ വന്നൊരു വേർതിരിവുണ്ടാകുന്നു. ചടയൻ ഗോവിന്ദൻ വരെയുള്ള സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിമാർ ഏതു തരത്തിലാണ് ജീവിച്ചത്? അവരുടെ മക്കൾ ഏതു തരത്തിലാണ് ജീവിച്ചത്? അവരുടെ ഭാര്യമാർ ഏതു തരത്തിലാണ് ജീവിച്ചത്? ഇ എം എസ് ആകട്ടെ, ചടയൻ ഗോവിന്ദനാകട്ടെ, വി എസ് അച്യുതാനന്ദനാകട്ടെ, ആ രീതി. അതിനുശേഷം പിണറായി വിജയൻ വരുന്നു. പിണറായി വിജയൻ ഏതു തരത്തിലാണ് ജീവിച്ചത്? പിണറായി വിജയന്റെ ഭാര്യ ഏതു തരത്തിലാണ് ജീവിച്ചത്? പിണറായി വിജയന്റെ മക്കൾ ഏതു തരത്തിലാണ് ജീവിച്ചത്? ശേഷം കോടിയേരി ബാലകൃഷ്ണൻ വരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ ഏതു തരത്തിലാണ് ജീവിക്കുന്നത്? ഭാര്യ ഏതു തരത്തിലാണ് ജീവിക്കുന്നത്? കോടിയേരി ബാലകൃഷ്ണൻ ഏതു തരത്തിലാണ് ജീവിക്കുന്നത്? ഇവർക്ക് മാതൃകയായി പോയ കാലത്തെ സംസ്ഥാന സെക്രട്ടറിമാരുടെ ജീവിത രീതി എന്താണ്? ജോമോൻ പുത്തൻപുരയ്ക്കൽ, പ്രമുഖ ആക്ടിവിസ്റ്റ്, തത്വമയി ന്യൂസിൽ ചേരുമ്പോൾ ജോമോൻ പുത്തൻപുരയ്ക്കൽ പഠിപ്പിക്കും പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണനെയും. ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ വാക്കുകളിലേക്ക്. ഈ ചടയൻ ഗോവിന്ദന്റെ മകനെ എനിക്ക് ഒരു 25 വർഷമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതായത് സുരേന്ദ്രൻ എന്ന് പറഞ്ഞു. ആ സുരേന്ദ്രനെ നമ്മൾ നിത്യേന കണ്ടോണ്ടിരിക്കുന്നത്. സുരേന്ദ്രനോട് തന്നെ ഞാൻ ഈ ചടയൻ ഗോവിന്ദൻ മരിച്ചതിന് ശേഷം, ചടയൻ ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായി ഇരിക്കെ അദ്ദേഹം വീടിനടുത്തൊരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചിട്ട് വീട്ടിലേക്ക് രാത്രി പോകാൻ തുടങ്ങുമ്പോൾ സുരേന്ദ്രനെ കാറ കയറിപ്പോ നീ ഇങ്ങോട്ട് നടന്നു വന്നാൽ മതി എന്ന് പറഞ്ഞ് കാറിൽ നിറക്കി ഒറ്റയ്ക്ക് അങ്ങ് പോയി. ആ വിവരം ഞാൻ സുരേന്ദ്രനോട് ചോദിച്ചു. അതായത് ചടയൻ ഗോവിന്ദൻ സഹാവ് ചടയൻ മരിച്ചതിന് ശേഷം അപ്പൊ സുരേന്ദ്രൻ എന്നോട് പറഞ്ഞു, ആ ശരിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന അമ്മ ചോദിച്ചു, ഇത് സുരേന്ദ്രൻ എന്ത്? അവൻ നടന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ചിന്തിച്ചു, അമ്മയ്ക്കറിയാം. അപ്പൊ അതിനകത്ത് ഈ പാർട്ടി സെക്രട്ടറിക്ക് പാർട്ടി വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള കാറ് ആ സഹാവ് ചടയിൽ കയറി യാത്ര ചെയ്യാനാണ്, അല്ല മക്കൾക്കോ കുടുംബത്തിനോ കയറാനല്ല എന്ന സന്ദേശമാണ് അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരനാണ് അല്ലെങ്കിൽ എന്ന് പറയാൻ കാരണം. അപ്പൊ ആ ഇ എം എസിന്റെയും അതുപോലെ തന്നെ ഉള്ളതാണ്. ഇ എം എസിന്റെയും ലളിതമാർ ലാളിത്യമാർന്ന ഒരുപാട് സാമ്പത്തികം ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിനുള്ളതാണ്. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ വിനീഷ് കോടിയേരിയെ കുറിച്ച് ആർഭാടമായ ജീവിതം നയിക്കുമ്പോൾ വിവാദങ്ങൾ കത്തിപ്പടരുന്നു. ഈ സി പി എമ്മിൽ ഇങ്ങനെയും നേതാക്കന്മാർ ഉണ്ടായിരുന്നു എന്ന് ഒരു ഏറ്റവും പറ്റിയ അവസരമാണ്. അതുപോലെ തന്നെ മക്കളെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ മക്കൾ അവരുടെ തന്നിഷ്ടപ്രകാരം പോകുന്നതിന് എന്ത് ചെയ്യാം എന്ന് പറയുന്നവർക്ക് ഒരു മറുപടി. മക്കളെ വളർത്തേണ്ട സമയത്ത് നല്ല രീതിയിൽ വളർത്താം. അത് കഴിഞ്ഞ ചെറുപ്പത്തിലെ നല്ല രീതി വളർത്താം. ചെറുപ്പത്തിലെ നല്ല രീതി വളർത്തിയാലേ സുരേന്ദ്രൻ കൂട്ടാകാൻ പറ്റൂ. ചെറുപ്പത്തിൽ കയറൂരി വിട്ടുകഴിഞ്ഞാൽ, നിയന്ത്രണം ഇല്ലാതെ വിട്ടുകഴിഞ്ഞാൽ മുഴുവൻ ഫ്രീഡം കൊടുത്ത് എന്തെങ്കിലും അവർക്ക് ഇഷ്ടം പോലെ വളരട്ടെ, ഇഷ്ടത്തിനൊത്ത് വളരട്ടെ, ഇഷ്ടത്തിനൊത്ത് പോകട്ടെ എന്ന്, ഇഷ്ടമുള്ള ഒരുപാട് കൂട്ടുകൂടട്ടെ എന്ന് ചിന്തിച്ചാലും വലുത് അമ്മ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അതാണ് സത്യം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.